സ്വാഗതം. അൽ മുത്തല എന്ന കുവൈത്തിലെ ഒരു ക്യാമ്പിംഗ് ഏരിയയാണിത്. കുവൈത്ത് സിറ്റിയിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. ഈ ഒരു ക്യാമ്പിംഗ് ഏരിയൻ്റെ പ്രത്യേകത, നമുക്ക് ഇവിടെ ടെൻ്റ് കെട്ടി ക്യാമ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ വണ്ടി കൊണ്ട് ഒരു ഡെസേർട്ട് സഫാരിയും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ബഗ്ഗി റൈഡിന് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണത്. അത് അതിനുവേണ്ടി തന്നെ കുറേ ഏരിയകളിൽ നമുക്ക് ബഗ്ഗീസ് വിൽക്കുന്ന ആൾക്കാർ ഇവിടെ കാണാം. ബഗ്ഗി വിൽക്കണമല്ല, റെൻറ്റിന് കൊടുക്കണ ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 4 മണി നേരത്താണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ നിന്നും മുത്തല എന്ന ക്യാമ്പിംഗ് ഏരിയയിലേക്ക് ഏകദേശം 45 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഒരു 45 കിലോമീറ്റർ ദൂരം പിന്നിടാൻ ഏകദേശം 30 മിനിറ്റാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇന്നത്തെ ഈ യാത്രയിൽ ഞങ്ങൾ 6 പേര്. ഡ്രൈവ് ചെയ്യുന്നത് അനീസ്, സൈഡിലിരിക്കുന്നത് ഞാൻ, റൈറ്റ് കോർണർ സ്വരാജ്, റിയാസ്, ദിൽഷാദ്, സുബീഷ്. ഈ 6 പേരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. സോറി, ഒരാളൊഴികെ മറ്റുള്ള 5 പേരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ആ ഒരാളുടെ പേര് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, ആ വ്യക്തിക്ക് അറിയാം. ഈ കാണുന്ന സ്റ്റേഡിയം ജാബർ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഏകദേശം 60,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാണത്. ഞങ്ങൾ അൽ മുത്തല എന്ന ക്യാമ്പിംഗ് സൈറ്റിൽ പോയതിന് ശേഷം ഞങ്ങൾ മെയിൻ ഉദ്ദേശം, ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു ബഗ്ഗി വാടകയ്ക്ക് എടുത്തിട്ട് അവിടുന്ന് ബഗ്ഗി റൈഡ് ചെയ്യുക എന്നൊരു മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ കാറിൽ തന്നെ ഞങ്ങൾക്കൊരു റൈഡ് അടിക്കണം, ഡെസേർട്ടിൽ ഒരു റൈഡ് അടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രയിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഫൈനലി 30 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുകയും. ഒരു ആകാംക്ഷ നിറഞ്ഞൊരു യാത്രയായിരുന്നു. അത് പറയാനുള്ള കാരണം, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഒരു പുതുമ നിറഞ്ഞൊരു യാത്രയായിരുന്നു. ഈ കാണുന്ന നോക്കത്താൻ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ ഏരിയയാണ് മുത്തല, അൽ മുത്തല ക്യാമ്പിംഗ് ഏരിയ. ഒരുപാട് വണ്ടികളും ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരും വരുന്ന ഒരു കുവൈത്തിലെ ഒരു പ്രമുഖമായ ഒരു സ്പോട്ടാണ് അൽ മുത്തല ക്യാമ്പിംഗ് ഏരിയ. ഞങ്ങൾ അവിടെ എത്തിയ ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് ഈ ഡെസേർട്ടിലൂടെ ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെ ഞങ്ങൾ ഒരു ഡെസേർട്ട് സവാരി ചെയ്തു. ആ യാത്ര അതിസാഹസികരമായൊരു യാത്രയായിരുന്നു, അതുപോലെ തന്നെ അതിമനോഹരവും. നിങ്ങൾ കുവൈത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടേക്ക് യാത്ര ചെയ്യണം. അതും ഈ തണുപ്പുള്ള സമയങ്ങളിലാണ് കൂടുതൽ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ അനുയോജ്യമായ സമയം. ആ ഇവിടെ ഞാൻ ഇത്ര നേരം പിന്നെ തിരിച്ചു കണ്ടില്ല നമ്മള്.
ഇനി ഞങ്ങൾ ബഗ്ഗി എടുക്കാൻ വേണ്ടി പോകണം. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് രണ്ട് ബഗ്ഗി, ഒന്ന് ചെറുത് ഒന്ന് വലുത്. ചെറിയ ബഗ്ഗിക്ക് 1 മണിക്കൂറിന് 5 ദിനാറ്, അതുപോലെ തന്നെ വലിയ ബഗ്ഗിക്ക് 1 മണിക്കൂറിന് 10 ദിനാർ എന്ന രീതിയിൽ രണ്ട് ബഗ്ഗീസ് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു 1 മണിക്കൂറിന് വേണ്ടി. ഇനിയാണ് ശരിക്കുള്ള സാഹസികത ആരംഭിക്കുന്നത്. ബഗ്ഗിയിലൂടെയുള്ള ഇതിന് ലൈസൻസോ എന്തെങ്കിലും ഡോക്യുമെൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഏത് പ്രായത്തിലുള്ള ആൾക്കും ബഗ്ഗി ഓടിക്കാം. അതിനനുസരിച്ചുള്ള ബഗ്ഗിയും ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ ബഗ്ഗിയുടെ പ്രത്യേകത അതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കും കയ്യിൽ തന്നെയായിരിക്കും. പക്ഷെ വലിയ ബഗ്ഗിയിൽ ആക്സിലേറ്റർ കയ്യിലാണെങ്കിലും ബ്രേക്ക് കാൽമേലായിരിക്കും. അതാണ് ഇതിന് തമ്മിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സാഹസികത ഇഷ്ടപ്പെടുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരണം. അതിന് പ്രായമോ ജനറോ ഒരു പ്രശ്നമേയുമല്ല. കാരണം ഞങ്ങളിവിടെ കണ്ടത് ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ളവർ വരെ ബഗ്ഗീസ് റൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലേഡീസും. ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ അവർ നേരത്തെ വരാൻ ശ്രമിക്കുക. കാരണം ഒരു 5 മണി 5:30 കഴിഞ്ഞാൽ ഇരുട്ട് വീട് കഴിഞ്ഞാൽ പിന്നെ യാത്രക്കോ ഡ്രൈവ് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 4 മണി 3:30 ആ സമയത്ത് ഇവിടെ എത്താൻ ശ്രമിക്കുക. ഇനി ഈ ബഗ്ഗിയിൽ ഒരു വലിയൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനും ദിൽഷാദ്. അപ്പോൾ വരൂ ഗൈസ്, നമുക്ക് ആ യാത്ര ഒന്ന് കാണാം.
വണ്ടി വണ്ടി ബ്രേക്കോട്ട് വാ ഇവനവിടെ പോയി ഗൈസ്, ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.